നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രസവ ശുശ്രൂഷയെക്കുറിച്ചാണ് ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് നെല്ലുവായ് ധന്വന്തരി ആയുർഭവനിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, പ്രസവ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ ആയുർവേദമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസവ ശുശ്രൂഷയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ആദ്യമേ പറയും. ഈ പ്രസവം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു തലമുറയ്ക്ക് ജന്മം കൊടുത്ത് ഒരു ഒരു ക്ലേശകരമായ പ്രവൃത്തിയാണ് പ്രസവ ക്ലേശം എന്നാണ് ആയുർവേദം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദം ഉണ്ടായ കാലഘട്ടം മുതൽ ഈ പ്രസവ ശുശ്രൂഷ ശാസ്ത്രീയമായി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം, ആയുർവേദത്തിന് മാത്രമേ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ, മറ്റൊരു ശാസ്ത്രവും ഇല്ല. കാരണം അതുകൊണ്ട്, അതായത് നമ്മുടെ തലമുറ ഒരു പ്രസവം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രസവത്തിലേക്ക് ആ സ്ത്രീയെ സജ്ജമാക്കണം. അതിന് പ്രസവ ക്ലേശനാശനം, പിന്നെ ആ ഗർഭാശയം ഒരു വീർത്ത് ഒരു കുട്ടി മുഴുവൻ വലുതായി അത് ഗർഭാശയത്തിൽ വെച്ചിട്ട് വലുതാവാം. ആ വലിയ ഗർഭാശയം പ്രസവത്തിന് ശേഷം നോർമലായിട്ട് എത്തി പഴയ ആരോഗ്യത്തിലേക്ക് എത്തണം. അതിനുള്ള കുറേ വഴികൾ, അതായത് കുറേ സംവിധാനങ്ങൾ തന്നെ ആയുർവേദത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നാല് പോയിന്റുകൾ. ഒന്ന്, പ്രസവക്ലേശ നാശനം, ഗർഭാശയത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്കായിട്ട് ചുരുങ്ങൽ. പിന്നെ സ്തന്യജനനം, അതായത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും പ്രധാനമായ ധർമ്മം എന്താ? മുലയൂട്ട്. അത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം, നമ്മൾ മനുഷ്യനും മൃഗം തമ്മിൽ വ്യത്യാസം എന്തറിയാം? ഈ മൃഗങ്ങൾ ഓരോന്നർക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ആ മൃഗത്തിൻ്റെ ആ പശു ആയാലും ആനയായാലും ആ കുട്ടി വിത്തിൻ 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ എണീറ്റിട്ട് അമ്മയുടെ മുല പോയി കുടിക്കും. അവർക്ക് നൈസർഗികമായിട്ട് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മുടെ മനുഷ്യ ജന്മത്തിൽ ഒരു 2 വയസ്സ് വരെ നമ്മളതിനെ അമ്മ എടുത്ത് മുല കൊടുക്കണം. അപ്പോൾ അത്രയും ആ കുട്ടിയെ വളർത്ത് തന്നെ വേണം. അതായത് പരിചരണം, കുട്ടിയെ അമ്മയുടെ മടിയിലാണ്, അമ്മയുടെ മടിത്തട്ടിലാണ് ആ കുട്ടിയുടെ ആരോഗ്യം. അത് ഏറ്റവും കൊടുക്കുന്ന ഒരു 1 വയസ്സ് വരെ എന്നാൽ ശരിക്കും പറയാം, ചുരുങ്ങിയത് 6 മാസം വരെയെങ്കിലും മുലപ്പാൽ മാത്രമേ കുട്ടിയുടെ ഭക്ഷണമാണ്. അപ്പോൾ ആ മുലപ്പാൽ കൊടുക്കണം. മുലപ്പാൽ ഉണ്ടാവണം. സ്തന്യജനനം ഇന്ന് ഏറ്റവും ഇല്ലാത്തതാ, മുലപ്പാൽ ഉണ്ടാക്കണം. പിന്നെ ഈ ഗർഭിണിക്ക് വരുന്ന അസുഖങ്ങൾ, അതായത് ഓരോരോ അസുഖം ഉണ്ടെങ്കിൽ, പ്രത്യേകം എന്താ വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ആരോഗ്യത്തിന് വളരെ മൃദുവായ ഔഷധങ്ങളെ കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും. പിന്നെ ഈ പ്രസവിച്ച സ്ത്രീകളുടെ സൂതിക എന്നതിന് പേര് പറയാം. ഈ സൂതിക എന്ന സൂതികയുടെ ആഹാരം, വിശ്രമം, അവരുടെ ശുചിത്വം, അവരുടെ ഉറക്കം, ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊരു ഒരു പണ്ട് പറയുകയാണെങ്കിൽ ഒരു 90 വരെയാണ് അതിൻ്റെ ഈ സമയം. അതായത് സൂതിക പരിചരണം എന്ന 90 വയസ്സ്, ഇപ്പം അതിൽ 40 വയസ്സ് വരെ വളരെ പ്രാധാന്യം. അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ ടൈം അല്ലെങ്കിൽ ഓരോ മാസം വച്ചിട്ടാണ് അതിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. അത് പണ്ടും ഇന്നത്തെ വ്യത്യാസം എന്താ വെച്ചാൽ, പണ്ട് ഇത്രയും ഞാൻ ഒരു 10-30 വർഷം മുമ്പേ ഈ ഗർഭനിരോധനം ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ മിക്കവാറും ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ പ്രസവം, ഒരു 4-5 പ്രസവം ഓരോരുത്തർക്കും ഉണ്ടാവും. അന്ന് ഈ സ്ത്രീയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഈ ആയുർവേദത്തിന് അത്രയധികം പ്രാധാന്യം നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും വന്നത്. ഇന്ന് പിന്നെ അതിൽ 1-2 പ്രസവമായ കാരണം ആൾക്കാർ അത്ര അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ എങ്കിലും കൊടുക്കുന്നില്ല, കാരണം പണ്ടത്തെ ഈ സ്ത്രീകളുടെ ആരോഗ്യം ഇന്നത്തെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് ഇന്ന് ഒരു പ്രസവം കഴിയുമ്പോഴേക്കും അവർക്ക് പല അസുഖങ്ങൾ വരിക. അപ്പോൾ അവർക്ക് തന്നെ പ്രസവ ശുശ്രൂഷ അവരിൽ നിന്ന് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ എടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു 90 ദിവസമാണ് പരിചരണം വേണ്ടത്. എങ്ങനെയാണ് ഒരു പരിചരണ ക്രമം? എങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ പരിചരണ ക്രമം എന്താ വെച്ചാൽ, ഈ പ്രസവിച്ചുടനെ ഒരു 7, ഇപ്പോൾ ആശുപത്രിയിലാണ് പ്രസവിച്ചാണെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊടുത്താൽ ഒരു 2 ആഴ്ചയ്ക്ക് ഒരു മരുന്നിൻ്റെ ഒരു പ്രയോഗമുണ്ട്. അതെന്തിനാ വെച്ചാൽ പെട്ടെന്ന് ഈ ക്ലേശം നാശം, ഒരു ഊർജ്ജം കിട്ടണം. ആ ക്ലേശം അതിൻ്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഊർജ്ജം കിട്ടണം. അതോടൊപ്പം വിശപ്പുണ്ടാവില്ല, ഒന്ന് വിശപ്പുണ്ടായി ആഹാരം കഴിക്കാറാവണം. അതോടൊപ്പം ഈ ഗർഭാശയം ചുരുങ്ങിയ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ആ രക്തം മുഴുവൻ പുറത്തേക്ക് പോകണം. അതിനുള്ള ഔഷധങ്ങൾ സാധാരണ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം കൂടി ഓരോ ഔൺസ് ഉച്ചയ്ക്ക് രാത്രിയും ഭക്ഷണ ശേഷം കൊടുക്കും. പിന്നെ ഈ പുളിലേഹ്യം എന്നൊരു മരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചകോലം ചവൽക്കാരെ ഇങ്ങനെ കുറേ പൊടിച്ചുണ്ടാക്കാം. ഈ പുളിലേഹ്യം എന്നൊരു
ചൂടണം. അത് ഒരു രണ്ട് ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ 10 മണിക്ക് കൊടുക്കും. ഇത് രണ്ടാഴ്ച കൊടുക്കും. അപ്പോൾ 10 ദിവസം ചുരുങ്ങിയത് കൊടുക്കണം. ആ 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇത് കഴിക്കുമ്പോഴേക്കും ഈ സ്ത്രീകൾക്ക് ഗർഭാശയം ഒന്ന് ചുരുങ്ങും. ആ ഒരു ഈ അവിടെയുമ്പോഴേക്ക് വേദന ഉണ്ടാവും. ആ ഈ വാർഷഭാഗത്ത് അതൊക്കെ മാറിയിട്ട് ഒരു ഉഷാറ് കിട്ടും, ഒരു വിശപ്പ് തുടങ്ങി, ഒരു ഊർജ്ജം കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗർഭാശയത്തിൻ്റെ ആ ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ ന്യൂട്രീഷൻ മൈക്രോ എലമെൻസിൻ്റെ ന്യൂട്രീഷൻ എന്ന് പറയും, കുറേ കുറേ ചെറിയ വൈറ്റമിൻ സിങ്ക് അങ്ങനെയൊക്കെ എത്തണം. അതിനുള്ള ഔഷധങ്ങൾ കൊടുക്കുക. അത് സാധാരണ കൊടുക്കുന്നത് ഈ ധാന്യോന്തരം കഷായം കൊടുക്കുക. അത് നാട്ടൻ ഭാഷയിൽ മർമ്മ കഷായം അങ്ങനെ പലതും പേര് പറയും. ധാന്യോന്തര കഷായമാണ് അതിൽ കൊടുക്കുക. ധാന്യോന്തരം കഷായത്തിന് ഗർഭാശയത്തിന് ചുരുക്കി നോർമലാണ് ഗർഭാശയ ഭിത്തികൾക്ക് ബലം കൊടുക്കാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം ഈ ധാന്യോന്തരം കഷായം പിന്നെ ഈ വിദാരിയാദി ലേഹ്യം അതെന്തിനാ ഈ മുലപ്പാലുണ്ടാവും അതുകൂടി തന്നെ ഈ ആവശ്യമുള്ള പോഷകങ്ങളും ചെല്ലും. അത് രാത്രിയും ഈ ധാന്യാന്തരം കഷായം അതിൽ ചിലപ്പോൾ ഈ ശരീരപ്രകൃതി അനുസരിച്ച് ഈ ധാന്യാന്തരം 101 ആവർത്തി തൈലം ഒരു 3 തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു മാസം കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ ഗർഭിണിയുടെ ആഹാരത്തിൽ വരുന്ന വ്യത്യാസം അത് നമ്മളപ്പോൾ കൊടുക്കണം. പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഈ അപ്പോൾ ഏകദേശം 40 ദിവസം കഴിഞ്ഞു. പണ്ട് 40 ദിവസം കഴിഞ്ഞാൽ നാഴി എന്ന് പറയാൻ പാടുമെന്നാണ് പറയാം. അതുവരെ കിടക്കണമെന്നാണ് പറയാം. കാരണം ഈ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ആ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ കിടന്നത് ശുദ്ധിയാകുന്നവരെ കിടക്കണം. പിന്നെ ആ ഒരു 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കഷായം നിർത്തും. എന്നിട്ട് പിന്നെ ഈ സ്തന്യം ഉണ്ടാവാനുള്ളതും ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നതായിട്ടുള്ള ഈ നെയ്യുകൾ ലേഹ്യങ്ങൾ അതായത് പിന്നെ അശ്വഗന്ധാദി ലേഹ്യം വിദാര്യാധിഗ്രഹം അങ്ങനെയാണ് കൊടുക്കുക. പക്ഷേ ഇതിൽ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളതല്ല. ഇപ്പം നമ്മൾ ഈ ശരീരപ്രകൃതി നോക്കിയിട്ട് ഇത് കൊടുക്കാൻ പാടും. എല്ലാവർക്കും ഒരേ പ്രോട്ടോകോൾ പറ്റില്ല. കാരണം ഇപ്പം എന്താ വെച്ചാൽ മിക്ക കുട്ടികൾക്കും ഈ പ്രസവത്തിന് ശേഷം ചില ആൾക്കാർക്ക് ഡയബറ്റിക് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടും. പിന്നെ ഇപ്പോൾ സ്വഭാവേന ഇപ്പോൾ കുട്ടികൾ നല്ലോണം തടിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടാൻ സാധ്യതയുള്ള കുട്ടികളാണ് ഈ നെയ്യ് ലേഹ്യം കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടി നമ്മൾ ചില ഔഷധങ്ങളിട്ട് വെള്ള കഷായം അല്ലെങ്കിൽ പൊടികളായിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ പറയാൻ ഇപ്പോൾ ഈ കോമണായിട്ട് എല്ലാവരും പ്രസവശേഷം കടയിൽ പോയിട്ട് കുറേ മരുന്നങ്ങ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അത് കൊടുത്താൽ പിന്നെ ചില കുട്ടികൾക്ക് അതുകൊണ്ട് ശേഷം ഉണ്ടാകുന്ന പ്രമേഹം ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പോൾ അത് ആയുർവേദത്തിന് ദോഷമായിട്ട് മാറി. അത് അറിയാണ്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഈ കുട്ടി മുല കുടിക്കുന്ന സമയം വരെ ഈ വിദാര്യാദി ഘൃതോ അല്ലെങ്കിൽ വിദാര്യാദി ലേഹ്യമോ ഈ കൊഴുപ്പൊക്കെ കൂടിയ കുട്ടികളാണെങ്കിൽ വിദാര്യാദി കഷായം തന്നെ കൊടുക്കും. പിന്നെ ഈ ചില ഔഷധങ്ങളുണ്ട്, ഇപ്പം ഈ മറ്റേ ചേനപ്രാശം കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഔഷധങ്ങളിട്ട് കഷായം വെച്ച് കൊടുക്കാം. അത് ശരീരപ്രകൃതി അനുസരിച്ചൊരു 3 മാസം കൊടുക്കാം. അത്രയും ആഹാരം ഔഷധത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. ഇതോടൊപ്പം അതുപോലെ ഈ മസിലിനൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ധാന്യാന്തരം തൈലം തേച്ച് നല്ലവണ്ണം മലയ ശരീരത്തിലൊക്കെ വയറിനെ പ്രത്യേകിച്ച് കുഴിഞ്ഞ് ആ മസിലിനൊക്കെ ഒരു അയവ് വരാൻ വേണ്ടി 1.5 മണിക്കൂറിട്ട് മാസേജ് ചെയ്തിട്ട് ഈ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം. പക്ഷേ ആയുർവേദം പറയുന്നത് എന്താ വെച്ചാൽ വെറും ചൂടുവെള്ളമല്ല, അതിൽ ചില ഔഷധങ്ങളിട്ട് വരുന്നത് വേദുവെള്ളം കുളിപ്പിക്കുക. അത് ഈ വയറ്റിനുള്ളിൽ വേദുവെള്ളം വെച്ച് കഴിഞ്ഞാൽ മസിൽ ചുരുങ്ങി നോർമലി കേതും. അതിന് ഈ ഊഞ്ഞാലുവള്ളി അതുപോലെ ഈ വാദംകൊല്ലി പഴുക്കപ്ലാവില ഇങ്ങനെ ചില ഔഷധങ്ങളിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുളിപ്പിക്കാം. അത് നല്ലത്, അതാണ് എൻ്റെ ചിട്ട. ഒരു ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണ്? ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി, പ്രസവിച്ച ഉടനെ വിശപ്പുണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഞ്ഞി കൊടുക്കുക. ആദ്യത്തെ 2 ദിവസം കഞ്ഞി മാത്രം, 3 ദിവസം കൊടുക്കാൻ കഞ്ഞി. അത് കഴിഞ്ഞ് വിശപ്പിനനുസരിച്ച് ഈ ഗർഭിണിയെ സംബന്ധിച്ചോളം ആയുർവേദം പറയുന്നത് 3 മാസം വരേക്ക് മാംസാഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ മാംസ സൂപ്പ് കൊടുക്കുക തെറ്റാണ്, കാരണം ദഹിക്കില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം കഞ്ഞി മാത്രം കൊടുത്ത് പിന്നെ വിശപ്പിനനുസരിച്ച് സാധാരണ നമ്മൾ വെജിറ്റബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പക്ഷെ അതും ഈ കുറച്ച് ലിക്വിഡായിട്ട് കൊടുക്കണം. ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കരുത്. അതായത് ഈ പുളിപ്പിച്ച സാധനങ്ങൾ, ഈ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊന്നും കൊടുക്കരുത്. സാധാരണ ചോറോ കഞ്ഞോ ഈ വെജിറ്റബിൾ വേവിച്ചും കൂടി കൊടുക്കുക. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞാൽ ഈ അത്ര ഈ പുളിലേഹ്യൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് തുടങ്ങും. വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ നെയ്യ് കൂട്ടിയിട്ട് ആഹാരം, നെയ്യ് അത്രയും നല്ലതാണ്. അതിൽ നെയ്യ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അതരിഞ്ഞിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് അതിൽ ചോറിട്ടിട്ട് ഒരു നല്ലോണം ഒരു കിണം ചോറ് കൊടുക്കാം. അത് നല്ലോണം വിശപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കാരണം അടുത്ത് ഈ കുട്ടിക്ക് മല കൊടുക്കണതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 11 മണിക്ക് ഇത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പാവും. അപ്പോൾ 11 മണിക്ക് ഈ നെയ്യും ഉള്ളി മൂപ്പിച്ചാൽ ചോറ് കൊടുക്കും. ഉച്ചയ്ക്ക് സാധാരണ ചോറ് പച്ചക്കറി കൂട്ടിയിട്ട് കഴിക്കുക. ആദ്യത്തെ വേണമെങ്കിൽ ഒരു കുറച്ച് ദിവസം നമ്മളൊക്കെ കൊടുക്കുമ്പോൾ ഈ കാച്ചിയമൂര് കൂട്ടി കൊടുക്കുക. അത് മഞ്ഞപ്പൊടി ഇട്ട് കാച്ചിയ മോര് അത് കൂട്ടിയിട്ട് ചോറ് കൊടുക്കുക. പിന്നെ രാത്രി എപ്പോഴും നേരത്തെ കഴിക്കുന്നത്, അത് രാത്രി കൂടി ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾ ധാരാളമായിട്ട് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തി ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ കൊടുക്കുക. ദഹിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ചോറിനാണ് നല്ലത്.
പിന്നെ കഴിഞ്ഞ വർഷം ഈ കാപ്പി ചായ ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് അത് ഒഴിവാക്കണം. അതിന് സമയം കൂടി പാല് കൊടുക്കാം, കാരണം പാല് കൊടുത്തു കഴിഞ്ഞാൽ മുലപ്പാലുണ്ടാവും. അപ്പം അത് ആ പാല് തന്നെ ഈ ശതാവരിക്കിഴങ്ങ് ഇട്ട് തിളപ്പിച്ച പാല് കൊടുക്കാം, അല്ലെങ്കിൽ പാൽമുതുക്കിൻ്റെ കിഴങ്ങ്. അതായിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മുലപ്പാൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് അത് നല്ല ന്യൂട്രീഷനായിട്ട് മാറും. നേരത്തെ പറഞ്ഞു മാംസാഹാരം കൊടുക്കാൻ, പലരും ഇപ്പോൾ കോഴി അതുപോലെ ആട് അതൊക്കെ ധാരാളമായിട്ട് കൊടുക്കുന്നത് കാണുന്നു. അത് തെറ്റാ ശരിക്കും. അത് അതിനെ തുടർന്നാണ് ഈ അതെന്താ വെച്ചാൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചില ആൾക്കാർ ഇപ്പോഴത്തെ ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അറിയാത്ത ആൾക്കാർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ചില ലേഹ്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കും, വെറകീറ്റ് ഉള്ളി എന്നൊക്കെ ഉള്ളി ലേഹ്യം എന്ന് പറയും. പക്ഷേ ഉള്ളി ലേഹ്യം ചെയ്താൽ ഉള്ളി മാത്രമേ കുഴപ്പം, ചില ആൾക്കാർ അതിൽ ഈ മാംസരസം ചേർക്കും. ഈ മാംസം ചേർത്ത് വിറകി ഉണ്ടാക്കുന്ന കഴിച്ച് കഴിഞ്ഞാൽ ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ അത് വേറെ അസുഖങ്ങളായിട്ട് വരും, അത് കുട്ടിക്ക് ബാധിക്കും. അങ്ങനെയുള്ള ഈ മാംസാഹാരമൊക്കെ കഴിഞ്ഞാൽ കുട്ടിക്ക് വയറിളക്കം, കാരണം മുലപ്പാലം കൂടി കൊടുക്കും. ആ മുലപ്പാൽ കൊഴുത്താൽ അത് കുട്ടിക്ക് അസുഖം ഉണ്ടാവും. അപ്പോൾ കഴിയുന്നതിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ മാംസത്തിൻ്റെ അതും മാംസം കഴിച്ചാൽ അതും കുട്ടിക്ക് വിഷമമുണ്ടാവരുത്. സാധാരണ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ മാംസാഹാരം കൊടുക്കാൻ പാടും. അതുപോലെ ഈ ലേഹ്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വാങ്ങി കഴിക്കുന്ന ലേഹ്യങ്ങൾ ഒഴിവാക്കണം. അത് പരസ്യമൊക്കെ കാണുന്ന ലേഹ്യങ്ങൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നറിയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടിയിട്ട് വേണം അതൊക്കെ വാങ്ങി കഴിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല ഔഷധത്തിനോടൊപ്പം ഈ മാംസാഹാരം മാംസം ചേർത്ത ലേഹ്യമാണെങ്കിൽ അത് വയറ് തരാറക്കും. അത് പിന്നീട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഗർഭിണിയിൽ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടി ഷുഗർ കൂടി അത് കൂടി പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ആയിട്ട് മാറും. കാരണം അത് ആ മാംസം അത്ര ദഹിക്കില്ല, അതാണ് ആ കഴിക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ സാധാരണ നിത്യേന മാംസം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ആദ്യം ലൈറ്റായിട്ടുള്ള മാംസ സൂപ്പ് അങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. അതുപോലെ ഗർഭിണികൾ പ്രസവശേഷം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വയറ് ചാടുന്നത്. എന്തെങ്കിലും പരിഹാരം? അതിൽ പരിഹാരം ഈ നമ്മൾ ഇത് ഈ പ്രസവ ശുശ്രൂഷയിൽ പെട്ടത് തന്നെ അത് ശരിക്കും ചെയ്യാനായിട്ടാണ്. ഇപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു, ഇപ്പം പ്രസവിച്ച് നടക്കുകയാണ്. നടക്കണം കിടക്കരുത്, പക്ഷേ തെറ്റാണ്, പ്രസവിച്ച് കിടക്ക തന്നെ വേണം. കാരണം എന്തുകൊണ്ടാണ് ഈ വയറ് ചാടണമെന്ന് വെച്ചാൽ വയറല്ല ചാടണം, ഈ ഗർഭാശയം ശരിക്കും അതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് എത്തണം. മിക്കവാറും ഇപ്പം എന്താ വെച്ചാൽ നടക്കണ കാരണം ഗർഭാശയം ചുരുക്കുന്നില്ല, ഒരു പരിധി വരെ നിർത്തിയിരിക്കാൻ, അതാണ് ഇവനെ കൊണ്ടുവരാം. അപ്പം പിന്നെ ഈ ഇത് പറഞ്ഞ പോലെ പ്രസവരക്ഷയിൽ അയാൾ കണ്ട മാനം കൊഴുപ്പുള്ളത് എന്ന് കഴിഞ്ഞാൽ അവിടെ ഫാറ്റ് അടിഞ്ഞുകൂടും. അതിന് ഏറ്റവും വഴി ഈ ആയുർവേദപരമായിട്ടുള്ള ഈ ക്രമേണയായിട്ടുള്ള ഈ ഔഷധം കൊടുത്തിട്ടുള്ള രക്ഷ ചെയ്യുക. അതോടൊപ്പം ഈ തുടി കെട്ടിയെടുക്കാം. പണ്ടൊക്കെ ശരിക്കും കെട്ടിയെടുത്ത്, കാരണം ആ ബ്ലഡ് പോകുന്ന കെട്ടി, ഇപ്പോൾ കെട്ടിയെടുക്കുന്നില്ല. ഈ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കുറയും. ഒരു ഒരു മൂന്ന് മാസം ശരിക്കും സ്ത്രീകൾ ആ വയറിൽ തുണി കെട്ടിയെടുക്കണം എന്ന് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വയറ് കുറയും. അതുകൊണ്ട് ഒരു 40 ദിവസം കഴിയുന്നവരെങ്കിലും കിടക്ക തന്നെ വേണം, അല്ലാണ്ട് അത് മുമ്പ് നടക്കരുത്. ആ കിടന്ന് കഴിഞ്ഞാൽ ഈ നോർമലായിട്ടുള്ള ഗർഭാശയത്തിൽ ബ്ലഡ് മുഴുവൻ പോയിട്ട് നോർമലായിട്ട് വരണം. ഒരു 40 ദിവസം കഴിഞ്ഞ് ആ നോർമൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഗർഭാശയത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ സ്കിന്ന് നോർമലായിട്ട് വരാം. അപ്പോൾ അതുവരെ നടന്നു കഴിഞ്ഞാൽ അത് ഇളകാണ്, അപ്പോൾ 10 ദിവസം പിടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് കട്ടിയാവും. ആ കട്ടിയാകുമ്പോഴാണ് ഈ ഗർഭാശയം കട്ടിയാകുമ്പോൾ അത് വീർത്ത് വരുന്നത്. അപ്പോൾ ആയുർവേദപരമായി ശരിക്കുള്ള ഈ ഒരു ഡോക്ടറുടെ ഉപദേശത്തോടെ ഈ പ്രസവരക്ഷ ചെയ്യുക. അതുപോലെ ഈ തൈലം പറ്റിയിട്ട് വയറ് നന്നായിട്ട് ഒഴിയുക, എന്നിട്ട് ഈ വേദുവെള്ളം വെക്കുക, എന്നിട്ട് കിടക്കുമ്പോൾ ഈ കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഒരു 40 ദിവസം അതുപോലെ ചെയ്യുക. പിന്നെ അതിന് ശേഷവും ഈ തൈലം പറ്റിയിട്ട് വയറൊഴിയലും പിന്നെ ഈ തുണി കെട്ടലായി കഴിഞ്ഞാൽ ഈ വയറ് ചാടില്ല. അതുപോലെ മറ്റൊരു പ്രശ്നം സ്ട്രെച്ച് മാർക്കാണ് വളരെ ധാരാളം. ഈ സ്ട്രെച്ച് മാർക്കിന് ചികിത്സ ഗർഭിണിയാകുമ്പോൾ തുടങ്ങണം. അതായത് നമ്മൾ ഗർഭിണി പരിചരണത്തിൽ പറഞ്ഞ പോലെ ആ സമയത്ത് വയറിലെ എണ്ണ തേച്ച് കുളിക്കണം, കാരണം അത് ഈ സ്കിന്നിങ്ങനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അത് ആ സമയത്ത് ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കണം. പിന്നെയുണ്ടെങ്കിൽ ഈ പ്രസവത്തിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ പ്രത്യേക ചില തൈലങ്ങളെ കൊണ്ടൊക്കെ ഉപയോഗിച്ച് തൈലം കുറച്ചൊക്കെ പറ്റിയിട്ട് കഴിഞ്ഞാൽ അത് കുറേ കുറയും. അതുപോലെ പ്രസവശേഷവും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് ഭാവിയിലേക്കും ഉള്ള പ്രശ്നമാണെന്ന് പറയുന്നു, പ്രത്യേകിച്ച് ദഹനക്കേട് പോലുള്ള അസുഖങ്ങൾ. അതിന് എന്താണ് ഒരു പരിഹാരം? അത് ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊന്നുമില്ല, മിക്കവാറും ഈ പ്രസവിച്ച് കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം വരുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഈ ദഹനക്കേട്, രണ്ട് ഈ പനി, ഈ ചുമ, ഇതൊക്കെ വരും. അതിന് ഏറ്റവും മൈൽഡായിട്ടുള്ള ഔഷധം, അതായത് വലിയ തീക്ഷ്ണമായ ആയുർവേദത്തിനും ചില ഔഷധങ്ങൾ കൊടുക്കാൻ പാടില്ല ആ സമയത്ത്. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഈ അങ്ങനെ ഗർഭിണിക്ക് ഓരോരോ അസുഖം, ഇപ്പോൾ പനിയൊക്കെ വന്നു വെച്ചാൽ ഈ മുത്തങ്ങ അല്ലെങ്കിൽ കടുകുരോഹിണി അങ്ങനെയൊക്കെ ചില മരുന്നുകളൊക്കെ ഇട്ട് കഷായം വെച്ച് കൊടുക്കുക, ചെറിയ അമൃതാരിഷ്ടോ ഗോരോ അങ്ങനെ രണ്ട് ഗുളികയിൽ നിൽക്കണം. കാരണം തീക്ഷ്ണമായ ഔഷധം പറഞ്ഞാൽ കുട്ടിയെ ബാധിക്കും. പിന്നെ ഈ വയറിൽ ഉണ്ടാകുന്ന അസുഖത്തിന് ഇതുപോലെ ഈ ഹിങ്കോജാതി ചൂടണം, അതുപോലെ അങ്ങനെ വില്യാതി ഗുളിക അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അസുഖം മാറ്റണം. അതാണ് ഏറ്റവും ഈ സമയത്ത് വല്ലാണ്ട് എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അൾസറൊക്കെ ആയിട്ട് മാറും. പിന്നെ അതുമാത്രമല്ല ഈ നേരത്തെ പറഞ്ഞാൽ ഈ പ്രസവ സമയത്ത് പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ നടക്കുക എന്ന് പറഞ്ഞാൽ അറിയാണ്ട് കാല് വഴിക്ക് വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ
ശക്തിയായതിനെ പിന്നെ നടുവേദനയും. ആ നടുവേദന വന്ന ആ സമയത്ത് വീണ ഈ മസിലൊക്കെ അഴഞ്ഞിരിക്കുന്ന സമയത്ത് വീണ ഡിസ്ക് അപ്പം തെറ്റും. അപ്പം ആ സമയത്തൊക്കെ വളരെ വീഴാണ്ട വളരെ ശ്രദ്ധിക്കണം, ഒരു 90 വരെ. പിന്നെ തൈലൊക്കെ തേച്ച് എല്ലാ അരക്കെട്ടിലൊക്കെ നന്നായിട്ട് തൈലം തേച്ച് കുളിപ്പിക്കുന്നത് വേണം. അതുപോലെ പ്രസവശേഷം മറ്റൊരു മുടി അമിതമായി കൊഴിയുന്നത് അത് എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രസവം എന്നൊരു ക്ലേശമാണല്ലോ, കുറേ എനർജി ആ ഒരു പ്രസവത്തോടുകൂടി സ്ത്രീകളുടെ ശരീരത്തിന് നഷ്ടപ്പെടും. കുറേ ന്യൂട്രീഷൻ, അപ്പം അത്ര നീ ന്യൂട്രീഷൻ വേണം. അപ്പോൾ പ്രസവത്തിന് ശേഷം നല്ലപോലെ പോഷണം കൊടുക്കണം. ഈ പോഷണം കൊടുക്കുക എന്നൊരു കുറേ മറ്റേ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്നുള്ളത്, വേണ്ട ശരീരത്തിലേക്ക് വേണ്ടതായിട്ടുള്ള വൈറ്റമിൻസും വേണ്ടതായിട്ടുള്ള ന്യൂട്രീഷനും ചില മൈക്രോ എലമെൻസ് ഒക്കെ ഉണ്ട്, അത് ധാരാളം കൊടുക്കുക. അതിൻ്റെ കുറവിലാണ് ഈ കാൽഷ്യം ഇതൊക്കെ കുറവിലാണ് ഈ മുടി ഒഴിയുന്നത്. അപ്പോൾ അത് ഈ പ്രസവത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ലേഹ്യങ്ങൾ അല്ലെങ്കിൽ വിദാരിയത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാൽ മുറുക്ക് ഇങ്ങനെ പാൽ കഷായം പാല് നന്നായിട്ട് കൊടുക്കണം. കാരണം പാല് കുട്ടിക്ക് കൊടുക്കുമ്പോൾ പാല് കാൽഷ്യം കുറവേണം. അപ്പോൾ പാല് കുട്ടിക്ക് കൊടുക്കണം, ഓവറായിട്ടുള്ള കാൽഷ്യം ഈ സ്ത്രീകൾക്ക് വേണം. അപ്പോൾ ആ കാൽഷ്യത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പാല് ധാരാളം കൊടുക്കണം, കാൽഷ്യം കലർന്ന ധാരാളം ആഹാര ഔഷധങ്ങൾ കൊടുക്കണം. അതും പിന്നെ ഇത് പറഞ്ഞാൽ ഈ സ്ത്രീകളെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതുകൊണ്ട് സാധാരണ ഇപ്പോൾ അതൊന്നുമില്ല. തലയിൽ ഈ മേലെ എണ്ണ തേക്കുന്നതുകൊണ്ട് തലയിൽ എണ്ണ തേച്ച് നന്നായിട്ട് മാസേജ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ അതിലൊരു പ്രത്യേകം എന്താ, ഈ പ്രസവ സമയത്ത് ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ സർക്കുലേഷനും എല്ലാ എനർജി ഈ അടിഭാഗത്തേക്ക് കേന്ദ്രീകരിക്കും. പുതിയ അപ്പോൾ എന്താ ഈ സ്കാൽപ്പിലേക്ക് ഉണ്ടാകുന്ന കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറയും. അപ്പോൾ ആ അവിടുത്തെ ന്യൂട്രീഷൻ കുറച്ച് കുറയുമ്പോൾ അറിയാണ്ട മുടിക്ക് കുറച്ച് ബലം കുറയും. അതാണ് ഈ പ്രസവത്തിന് ശേഷം ഈ മുടി ഒഴിയാൻ കാരണം. അപ്പം അതിന് ഓവർടേക്ക് ചെയ്യാനാണ്, ഓവർകം ചെയ്യാനാണ് ഈ തലയിൽ നന്നായിട്ട് എണ്ണ നല്ലെണ്ണ കൊടുക്കുന്നത്. അതായത് നല്ലെണ്ണ നന്നായിട്ട് തലയിൽ വെച്ച് 10 മിനിറ്റ് നന്നായിട്ട് മാസേജ് ചെയ്ത് കുളിപ്പിക്കും. അതുപോലെ വർജ്യമായ ഭക്ഷണ സാധനങ്ങൾ ഈ പ്രസവിച്ച് കിടന്ന സ്ത്രീ ശുദ്ധമായ ഭക്ഷണം എന്ന് പറയും. ശുദ്ധമായ ഭക്ഷണം എന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് തലേ ദിവസത്തെ ഭക്ഷണം കൊടുക്കരുത്. അതായത് പുളിച്ച സാധനം, പ്രത്യേകിച്ച് ഇപ്പോൾ കാണുന്ന ഫ്രിഡ്ജിൽ വെച്ച സാധനം ചൂടാക്കി കൊടുക്കരുത്, അത് കൊടുക്കരുത്. പിന്നെ ഈ തലേ ദിവസം ഉണ്ടാക്കിയ ഭക്ഷണം, പിന്നെ അതുപോലെ ഈ മിക്കവാറും ഈ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ വൈകുന്നേരം കൊടുക്കരുത്. ചില ഭക്ഷണം ഒട്ടും പാടില്ല. അതുപോലെ ഈ ആയുർവേദപരമായി പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ, അതുപോലെ ഈ ഫ്രൂട്ട് സലാഡുകൾ, പിന്നെ ഈ എന്താ പറയുക നമ്മൾ ഈ പുതിയ സാധനങ്ങൾ ഈ ബർജർ ഗിർജർ അങ്ങനെ, പിന്നെ ഈ സമോസ എണ്ണയിൽ പൂരിപ്പിച്ചുണ്ടാക്കി ചില ആസത്വങ്ങൾ, അത് ഈ ദഹിക്കാൻ പ്രയാസമുണ്ടായി, അങ്ങനത്തെ ഉള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കണം. അപ്പം ഫ്രഷായിട്ട് ചുട്ടിക്കന ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, അത് നല്ല സ്വാദോട് കൂടിയിട്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ. വെള്ളം അധികം കുടിക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്. ഇല്ല, അത് അങ്ങനെയല്ല. അതായത് പ്രസവിച്ച സമയത്ത് അധികം വെള്ളം കൊടുക്കരുത്, കാരണം വെറും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ അഗ്നി മന്ദ്യം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ആദ്യം കൊണ്ട് അരിഷ്ടം കൊടുക്കുന്നുണ്ട്. അരിഷ്ടം കൊടുത്ത് ദീപനം കിട്ടിയതിന് ശേഷം വെള്ളം വെറും വെള്ളം കുടിക്കാൻ പാടില്ല, കാരണം അപ്പോൾ ഒന്നാമത് ഗർഭിണി അധികം നടക്കുന്നില്ല. അപ്പോൾ അധികം വേർക്കാത്ത കാരണം അധികം വെള്ളം നഷ്ടപ്പെടില്ല ചെറിയ. അപ്പം അധികം നഷ്ടപ്പെടില്ലാണെങ്കിൽ അധികം വെള്ളം കുടിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രം ഒഴിക്കേണ്ടത് ഒഴിവാക്കും, കാരണം ഈ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഗർഭത്തിൻ്റെ അതാ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന വുണ്ടൊക്കെ ഉണങ്ങും. അപ്പം അധികം നമ്മൾ വെള്ളം കുടിപ്പിക്കില്ല ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ദാഹമുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാം, കുഴപ്പമില്ല. കഞ്ഞി കൊടുക്കും, കഞ്ഞി നെയ്യിട്ട് കൊടുക്കാറുണ്ട് പ്രസവിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഈ ഇവരുടെ ആഹാരം വളരെ പറഞ്ഞു. ഇപ്പം ഇത് പറഞ്ഞ പോലെ ഈ രാവിലെ ബ്രേക്ക് ഫാസ്റ്റിൽ ഈ മുളക് കലർന്ന ഭക്ഷണം അധികം കൊടുക്കരുത്. സാധാരണ നമ്മൾ ഇവിടെ പറ്റുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടൊക്കെ മുളക്, അത് ഉച്ചയ്ക്കും മുളകുള്ള ഭക്ഷണം. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സാത്വികമായ ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്ക് ഈ പിന്നെ കഞ്ഞി അല്ലിക്കഴിഞ്ഞ അല്ലെങ്കിൽ നെയ്യിട്ട് ഇടുക, പിന്നെ ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം പാലും, രാത്രി വേണമെങ്കിൽ ഈ ചോറ് തരും കൊടുക്കുക. ഇതിലുപരി ഈ ഫ്രൂട്ട്സുകളെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക. ഇത്രയും ഈ ഒരു 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 മാസത്തേക്ക് നല്ല രീതിയിലൊരു ആഹാരം കൊടുത്ത് ഒരുവിധം നല്ല എനർജി ആയിട്ട് വരും. ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗർഭിണി ഗർഭപരിചരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രസവ പരിചരണം കഴിഞ്ഞാൽ കുട്ടി തടിക്കണം തടിക്കുന്ന ഒരു ധാരണയുണ്ട്. അതിപ്പോൾ അങ്ങനെ എല്ലാവരും തടിച്ചോളുന്നില്ല, പക്ഷേ ചിലര് തടി ഒഴിവാക്കാൻ വേണ്ടി മരുന്നുകൾ കഴിക്കാതിരിക്കും. അത് അതാണ് നമ്മൾ ഈ തടിക്കുന്ന ഭക്ഷണം കൊടുക്കരുത്. ഈ തടിയുള്ള ആൾക്കാർക്ക് ഈ നെയ്യും ലേഹ്യം ഒക്കെ ഒഴിവാക്കി അതിൻ്റെ തന്നെ പൊടികളും ഗുളികളായിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ തടി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നെയ്യോ ലേഹ്യം തച്ച് കൊടുക്കാം. ഈ ആഹാരം ഇതുപോലെ ഔഷധം, പിന്നെ ഏറ്റവും അവരുടെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ അവരുടെ ഈ ശുചിത്വം അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഈ അമ്മയും കുഞ്ഞും കിടക്കുന്ന റൂം വൃത്തിയായിട്ടിരിക്കണം. പ്രത്യേകം മാത്രമല്ല, മിക്കവാറും പണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ 2 നേരം അടിച്ച് തുടച്ച് ഈ ഔഷധങ്ങൾ ഇട്ട് പുകയ്ക്കാൻ പറയും. അതായത് ഈ അപരാജിത ധൂമം അങ്ങനെ ചില ധൂമങ്ങളൊക്കെ ഉണ്ട്, അതിട്ടിട്ട് നല്ല പുകയ്ക്കും. ഈ പുകച്ച് കഴിഞ്ഞാൽ അവിടെ, കാരണം ഈ ഇൻഫെക്ഷൻ മാറി. പണ്ടും ഈ പ്രസവിച്ച സ്ത്രീകളുടെ സൂര്യാഗ്രഹം എന്ന് പറയാം, അതിലേക്ക് ഒരിക്കലും ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു പ്രൊട്ടക്ഷൻ
പക്ഷെ നന്നായിട്ട് ചെയ്തതാണ്. അത് അന്നത്തെ പോകയാണ്, ഇന്നും അതെന്നും പോകയ്ക്കാറുണ്ട്. അങ്ങനെ പോകയ്ക്ക റൂം രാവിലെ വരും. ഇപ്പം അത് പ്രത്യേകിച്ച് കാരണം ഇപ്പോൾ കൊതുക് ഉള്ളതാണ്, കുട്ടിക്ക് പോലും നാല് കൊതുക് പോലെ ഇട്ടാലും കുട്ടിയെ കടിക്കുന്ന ഇതാണ്. അപ്പം അതുകൊണ്ട് ഇത് പോകയ്ക്ക റൂം. പിന്നെ ഇവരുടെ വസ്ത്രങ്ങൾ രാവിലെ വൈകുന്നേരം ശുചിത്വമായ വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തിട്ട് മറ്റേ ഇപ്പോൾ ചൂടാക്കി തളത്തി ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് എടുത്ത് വയ്ക്കുക രാവിലെ. രാവിലെ വൈകുന്നേരം മറ്റേ ഈ ഡ്രസ്സ് മാറ്റുമ്പോൾ അതും ഈ പ്രസവിച്ച് കിടക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള വേഷം ധരിക്കണം. കാരണം അത് രണ്ട് കാര്യങ്ങൾ ഒന്ന് കുട്ടിക്ക് മുല കൊടുക്കുക എളുപ്പമുണ്ട്, പിന്നെ അധികം അല്ലാണ്ട് മറ്റേ കുട്ടി ഒറ്റപ്പം കിടക്കുമ്പോൾ എപ്പോഴെപ്പോഴും നനയും. അപ്പോൾ അത് നല്ല ശുദ്ധമായ ശുഭ്ര വസ്ത്രം എന്നാ പറയാം, സിമ്പിളായിട്ടുള്ള കോട്ടൺ പരിധിയുള്ള ഡ്രസ്സ് ധരിപ്പിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞാൽ അവരുടെ കുളി, സാധാരണ ഒരു ഒരു കുളിയാണ് മെയിനായിട്ട് വന്നത്. വിസ്തരിച്ചുള്ള ഒരു കുളി രാവിലെ, പിന്നെ വൈകുന്നേരം വല്ലാണ്ട് വേർപ്പിണ്ടെങ്കിൽ ഒന്ന് മേലെ മാത്രം കഴുകുക. ഈ കുളി എന്ന് പറയുന്ന അർത്ഥം അല്ല, ഒരു ഒരാൾ ശരിക്ക് കുളിപ്പിച്ച് കൊടുക്കാനും വേണം. കാരണം ആ സമയത്ത് അവർ ശരീരം ഇളകാൻ പറ്റില്ല. അപ്പോൾ തലയിൽ മേലേക്ക് ഒരു അരമണിക്കൂർ ആ തൈലം, അധാനന്തര തൈലമാണ് സാധാരണ കൊടുക്കുക. തലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ യുക്തി അനുസരിച്ച് എന്തെങ്കിലും എണ്ണ കൊടുക്കാം, ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല എണ്ണയെങ്കിലും മൂപ്പിച്ച് തേക്കണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ആസന വില്ലാതി, ആസനത്ര ബലാതി, അങ്ങനെ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം മുടി ഇത് പറഞ്ഞ പോലെ മുടി വേണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ നല്ല പോലെ വല്ല കയ്യണ്ണിയാതിയോ കുന്തളകാന്തിയോ ഒക്കെ തേച്ച് തല നന്നായിട്ട് മാസേജ് മേലെയും നന്നായിട്ട് ഒരു അരമണിക്കൂർ മാസേജ് ചെയ്ത് ചൂടുവെള്ളം കൊണ്ട് വെതുവെള്ളം വെക്കുക. നല്ല തളച്ച വയറിൽ ഇങ്ങനെ ഒഴിയണം. ഈ തിളച്ച വെള്ളത്തിൽ കഷായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തുണി കിട്ടി ഇങ്ങനെ ഒഴിയും വയറ് നന്നായിട്ട്. നല്ല അതിന് നല്ല നല്ല വയുള്ള ആയെന്ന് പറയാം, കുളിപ്പിക്കാൻ പറ്റിയ ശരിക്കും അമ്മമാരനെ ചെയ്യണേ. ഇപ്പം നമ്മൾ ഒരാളെയും കിട്ടില്ല. ഇപ്പം ഉള്ള ഹോം നേഴ്സുമാരുണ്ട്, അത് ശരിക്കും ഈ പഠിപ്പിച്ച ഹോം നേഴ്സ് ആണെങ്കിൽ നല്ലതാട്ടോ. ഇല്ലെങ്കിൽ സാധാരണ ഇപ്പം എല്ലാം അമ്മമാരുടെ പണിയാണിത്. അത് നന്നായിട്ട് ചെയ്ത് കാരണം കുട്ടി ശരിക്കും സംരക്ഷിക്കണം. ഹലോ, ആരോഗ്യ രംഗത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ടിൻസൺ ആണ്. ടിൻസൺ ടിൻസൺ ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ ഹലോ, ആ നമസ്കാരം, അപ്പൊ ചോദിക്കൂ. ആ അല്ല, സിസേറിയന്റെ പരിചരണ വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ, ഈ സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വൂണ്ട് ഉണങ്ങിയതിനു ശേഷമേ ആയുർവേദത്തിന്റെ മരുന്നുകൾ തുടങ്ങാറുള്ളൂ. ആ സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ അതിൽ ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഒരാഴ്ച വെയിറ്റ് ചെയ്യും. അത് സ്റ്റിച്ച് ഉണങ്ങി ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഔഷധം തുടങ്ങും. അതുപോലെ തേച്ച് കുളിപ്പിക്കൽ ആ വൂണ്ട് മുഴുവൻ ഉണങ്ങിയതിന് ശേഷം എണ്ണ തേക്കാൻ പാടുള്ളൂ. അതെ അതെ, അകത്തേക്കുള്ള മരുന്ന് അപ്പം തന്നെ തുടങ്ങാം. അകത്തേക്കുള്ള മരുന്ന് ഒരു അതെ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ആദ്യത്തെ ഒരാഴ്ചത്തെ മരുന്ന് അഞ്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങാം. പക്ഷേ ഈ പുറമേ അത് തന്നെയാണല്ലോ, ആദ്യം സാധാരണ നമ്മൾ ഈ പുളിലേഹ്യം കൊടുക്കും, പിന്നെ ജീരകാരിഷ്ടും ദശമൂലാരിഷ്ടും കൂടി രണ്ടു തരം കൊടുക്കും. ഒരു പത്ത് ദിവസം കൊടുക്കുക, എന്നിട്ട് പിന്നെ ഈ ധാന്യന്തരം കഷായം രാവിലെ വൈകുന്നേരം, വിദാര്യാദി ലേഹ്യം രാത്രിയും കൊടുക്കും. അതെ, പിന്നെ ഒരു ഈ ആ ചോദിച്ചോ. ആ ഇത് രണ്ടാഴ്ച ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ കഷായം ഒരു മാസം കൊടുക്കാം. ആ പിന്നെ ഈ ഉണ്ട് അതിപ്പോ എനിക്കറിയില്ല. അത് വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോ ഈ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ അവരെന്തൊക്കെയാ ചെയ്യാന്ന് ഓരോരുത്തർക്കും ഓരോ സാധാരണയായിട്ട് എന്താണ് ആ ബേസിക്കലി ഇത്. പിന്നെ ഈ തൈലം തേച്ച് കുളിപ്പിക്കണം. അതെന്താ അത് ഇപ്പൊ ആ ഒരു മാസം ഈ സിസേറിയൻ ആണെങ്കിൽ ആ മുറി മുഴുവൻ ഉണങ്ങിയതിന് ശേഷമേ എണ്ണ തേക്കാൻ പാടൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ മുറിയുടെ മുകളിൽ എണ്ണ ആയി കഴിഞ്ഞാൽ അത് പഴുക്കും. ആ പഴുത്താ പിന്നെ അതൊന്നും നടക്കില്ല. അപ്പൊ ആ മുറി ഉണങ്ങിയതിന് ശേഷമേ ആ തൈലം തേച്ച് ഒഴിയാൻ പാടൂ. ആ ഭക്ഷണം നമ്മൾ അതായത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കൊടുക്കരുത്. ആദ്യത്തെ മൂന്ന് ദിവസം കഞ്ഞി കൊടുക്കാൻ പാടും. പിന്നെ ഇതുപോലെ വെജിറ്റബിൾ ചേർത്ത ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. അതെ 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 അതെ, ഈ മാംസാഹാരം കൊടുക്കരുത് ഒരു മൂന്ന് മാസം വരെ. അതെ, നേരെ ഈ അതുപോലെ ഈ വെജിറ്റബിളിന്റെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അതിനേറ്റവും വേറെ ഈ മാംസാഹാരത്തിനൊക്കെ നല്ലത് ഈ ചെറുപയറ് കടലാത്തൊക്കെ അല്ലേ, അതിന്റെ സൂപ്പ് ആക്കിയിട്ട് അത് കൊടുത്താൽ നല്ലതാ. അതെ അതെ, നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നല്ലതാ, അതങ്ങനെയാണ് കൊടുക്കുക കേട്ടോ. ശരി, അതിപ്പോൾ ഇത് പറഞ്ഞില്ലേ ഈ അത് പറഞ്ഞ പോലെ ചില ആശുപത്രികൾ പ്രസവ ശുശ്രൂഷ, പക്ഷെ അതിൻ്റെ രണ്ട് വശമുണ്ട്.
ഒന്നത് ആവശ്യം. പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ ആശുപത്രി, ഇപ്പോൾ പ്രസവം ആശുപത്രി വിളമ്പിക്കുക, അതൊരു എളുപ്പം. കാരണം ആശുപത്രി ഒന്നും രണ്ട് അവരഞ്ഞെല്ലാം പ്രസവിച്ച് കുട്ടിയും തള്ളിയും ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഈ ഒരു മാസം സ്വന്തം വീട്ടിൽ വെച്ച് പരിശീലിക്കാൻ പറ്റില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ഒരു ജോലിക്കാരി വേണം, പിന്നെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേറെ പണിയുണ്ട്. ഇവർക്ക് ഇതിന് ആൾ, നമ്മളെ കൂട്ടുകുടുംബത്തിൻ്റെ സ്ട്രക്ചർ മാറിയതിൻ്റെ വിഷമാണ്. അപ്പോൾ ഇത് എന്നാൽ ഇവർക്ക് ഒരു മാസം ഈ പ്രസവത്തിനൊരു രക്ഷ ചെയ്യണമെന്ന്. കാരണം അത് കഴിഞ്ഞ് ജോലിക്ക് മിക്ക കുട്ടികളും ജോലിക്ക് പോകുന്നതാണ്. ഇതിന് ഇപ്പോഴത്തെ കുഴപ്പം എന്താ വെച്ചാൽ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ ഈ കുട്ടിയെ വേറെ ആരെ ഏൽപ്പിച്ച് ജോലിക്ക് പോകേണ്ട കുട്ടികളാണ്. ആ ജോലിക്ക് പോയി തുടങ്ങിയ നടുവേദന. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു ആരോഗ്യം വേണമെന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു മാസം എവിടെയെങ്കിലും നിന്നിട്ട് ഒരു പ്രസവ ശുശ്രൂഷ കിട്ടുമോ എന്ന് അന്വേഷിച്ചു നടക്കാം. ആ സമയത്ത് ബിസിനസ്സുകാരായിരിക്കും ഇറങ്ങും നമ്മുടെ. പക്ഷേ ബിസിനസ് നല്ലതാണ്, പക്ഷേ അത് ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ അത് പറഞ്ഞ പോലെ ഈ ഒരു മാസം ഇതുപോലെ ആ കുട്ടീനെ അല്ലെങ്കിൽ പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയെ നല്ലോണം പരിരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചോളം നല്ലതാണ്, അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ചോളം നല്ലതാണ്. പക്ഷേ ഇവിടെ ഈ ശാസ്ത്രീയമായി അറിയുന്നിട്ട് വേണം ചെയ്യാം. കാരണം ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ പ്രസവ ശുശ്രൂഷ ഉണ്ട്, പക്ഷേ ആ പണ്ടത്തെ കാലത്ത് ആയുർവേദത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സിസേറിന് ഇല്ല, മിക്കവാറും നോർമൽ പ്രസവങ്ങളാണ്. കാരണം ആയുർവേദപരമായിട്ടുള്ള ഗർഭിണി പരിചരണം നടത്തിക്കഴിഞ്ഞാൽ നോർമലായിട്ട് പ്രസവിക്കും. ഇതൊരു ഫിസിയോളജിക്കൽ നോർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഈ മിക്കവാറും സിസേറിയനാണ്. അത് സിസേറിയൻ ആക്കുന്നതുകൊണ്ട് പലതും ആവുന്നതുണ്ട്. അപ്പോൾ ഈ സിസേറിയന് ശേഷം എന്ന് പറഞ്ഞ പോലെ ഈ അവിടെ ഈ ഗർഭാശയം കട്ടി മുകൾക്ക് ഇവിടെ തുന്നും, അത്രയും ഭാഗം അവിടെ കട്ടിയായിട്ട് കിടക്കും. അത് ഈ സിസേറിയൻ കഴിഞ്ഞ് ഗർഭാശയം ചുരുങ്ങി ചുരുങ്ങാൻ കുറച്ച് പ്രയാസമാണ്. സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് കുംഭകുറേശം ഉണ്ടാവും. അതിൽ ശരിക്കും ഈ ആയുർവേദ പരിചരണം നല്ലതാട്ടോ. അപ്പം അവിടെ എന്താ വെച്ചാൽ പുറമേയുള്ള സ്കിന്നിൻ്റെ സ്റ്റിച്ച് വെട്ടി ആ മുറി ഉണങ്ങണം, എന്നിട്ട് നമ്മുടെ ചികിത്സ മരുന്ന്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൽ എണ്ണയ്ക്ക് ആയി കഴിഞ്ഞാൽ വേർപ്പിരുന്ന് കഴിഞ്ഞാൽ അത് പഴുക്കും, പഴുത്ത് കഴിഞ്ഞാൽ പനി. പനിച്ചാൽ പിന്നെ ആ ചിലപ്പോൾ അല്ലാതെ തന്നെ പഴുക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് ആശുപത്രി കൊടുത്ത് സ്റ്റിച്ച് പിന്നെയും പഴുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഡോക്ടർ, അതുപോലെ നമ്മൾ പറഞ്ഞു സിസേറിയൻ ആവുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അതുപോലെ തന്നെ മരുന്നുകളുടെ ഒക്കെ ഒരു ക്രമീകരണം തികച്ചും വ്യത്യസ്തമാണോ? അതായത് ഈ മരുന്നുകളുടെ ഉപയോഗം വ്യത്യസ്തമല്ല, പക്ഷെ അതിനോടൊപ്പം നീ ചെയ്യുമ്പോൾ ഈ സിസേറിയനെ സംബന്ധിച്ചു എന്താ ഒരു സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റിച്ച് ഉടങ്ങണം, ശരിക്കും ആ സ്റ്റിച്ച് ഉടങ്ങിയിട്ട്. ഡോക്ടർ കോളുണ്ട്. ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. അതെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. നിങ്ങൾ എത്ര വയസ്സായി? എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 പേര്. ആ പ്രസവം നോർമൽ ആയിരുന്നോ? അല്ല, സിസേറിയനായിരുന്നു. 2 അല്ലേ? ഇപ്പൊ മെൻസസ് നിന്നാ? അതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഗർഭാശയം ചുരുങ്ങണം, അത് ഇപ്പോഴും ചുരുങ്ങിയിട്ടില്ല. അതിനുള്ള ഔഷധങ്ങൾ കഴിച്ച കുറെയൊക്കെ ചുരുങ്ങും. ശരി, ആ സിസേറിയൻ 2 എണ്ണം കഴിഞ്ഞു. ആ 2 സിസേറിയൻ കഴിഞ്ഞിട്ട് അവർ വേണ്ട വിധത്തിൽ പരിരക്ഷണം ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ആ ഗർഭാശയം ചുരുങ്ങിയിട്ടില്ല. ഇപ്പൊ അവർക്ക് മെനോപോസായി, അപ്പൊ ഇനി ചുരുങ്ങണി ഭയങ്കര പാടാണ്. ശരിക്ക് മരുന്ന് കൊടുത്തിട്ട് ചുരുക്കണം, അതാണ് അവർക്ക് വയറിപ്പിന്. അതല്ല, ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ 2 സിസേറിയൻ ആണെങ്കിൽ ആ ഗർഭാശയത്തിന്റെ ആ സ്റ്റിച്ച് അവിടെ കല്ലിച്ചിരിക്കും. അപ്പൊ ഈ കല്ലിച്ചിരുന്ന ഇപ്പൊ മെൻസസ് 3 മാസം കൂടുമ്പോഴായിരുന്നു. അപ്പൊ അതോടുകൂടി ഹോർമോൺ ഇംബാലൻസ് വന്നു. അപ്പൊ അതോടെ ഈ ഗർഭാശയം ചുരുങ്ങാൻ നോക്കും, പക്ഷെ കട്ടിയുള്ള ഭാഗം അവിടെ നിൽക്കും. അപ്പൊ ആ ബാക്കി ഭാഗത്ത് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. അതാണ് ഇതിന്, അതാണ് ഈ സിസേറിയൻ കഴിഞ്ഞുണ്ടാകുന്ന പ്രസവരക്ഷ വളരെ പ്രാധാന്യമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസവം കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഊർജം നഷ്ടപ്പെട്ടുള്ള ഒരു അവസ്ഥ. അതിനെ ഒരു 90 ദിവസത്തെ പരിചരണം കൊണ്ട് സ്ത്രീയെ പൂർണ്ണ ആരോഗ്യവതിയാക്കി കൊണ്ടുവരാനുള്ളതാണ് പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതേ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.